ഹായ് വ്യൂവേഴ്സ്, ആർട്ട് ആൻഡ് എംബ്രോയ്ഡറി ഹൗസിൻ്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ബുള്ളിയൻ നോട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പഠിച്ചു. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ബുള്ളിയൻ റോസാണ്. ബുള്ളിയൻ റോസ് എന്ന് പറയുന്നത് കുറച്ച് സമയമെടുത്ത് ചെയ്യേണ്ട ഒരു ഫ്ലവറാണെങ്കിലും നമുക്ക് എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്നൊരു സംഭവം തന്നെയാണ്. അത് പഠിക്കാനുള്ള ഒരു എളുപ്പവഴി ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം ബുള്ളിയൻ നോട്ട് എങ്ങനെയാണെന്ന് വൃത്തിയായിട്ട് പഠിച്ചതിന് ശേഷം മാത്രമാണ് ബുള്ളിയൻ റോസ് ചെയ്യാൻ പാടുള്ളൂ. ബുള്ളിയൻ നോട്ടും ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ടെന്ന്, ഞാൻ നല്ല എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ഞാൻ ലൈനൊക്കെ വരച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതേ ഞാനിവിടെ ഒരു ചെറിയ ലൈൻ വരച്ചിരിക്കുകയാണ്. ഇത് ഒരു നോട്ടാണ്, റോസ് ചെയ്യണതിൻ്റെ ബേസാണ് കേട്ടോ ഞാനിപ്പോൾ ചെയ്യുന്നത്. രണ്ടാമതൊരു ലൈനും കൂടി ഞാൻ വരച്ചിട്ടുണ്ട്. ഈ രണ്ട് ലൈനിലും ഓരോ നോട്ട് വീതം നിങ്ങൾ ആദ്യം സ്റ്റിച്ച് ചെയ്യണം. ഈ രണ്ട് ലൈനുമാണ് നമ്മുടെ ബുള്ളിയൻ റോസിൻ്റെ ബേസ് എന്ന് പറയുന്നത്. ഈ രണ്ട് ലൈനിലും രണ്ട് നോട്ട് ചെയ്ത് കഴിയുമ്പോൾ ബുള്ളിയൻ റോസിൻ്റെ ബേസ് നോട്ട്സ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അടുത്ത് നമ്മളിത് ഇതുപോലെ ഒരു നോട്ട് ചെയ്യണം. അതെങ്ങനെ ചെയ്യണു എന്ന് നമുക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ ഡിസ്ക്രൈബ് ചെയ്ത് തരാം. വളഞ്ഞ് എങ്ങനെ വരുന്നു എന്നുള്ളൊരു ഡൗട്ട് നമുക്ക് എപ്പോഴും വരും, അത് നമ്മളെങ്ങനെയാണെന്ന് കാണിച്ചുതരാം. ഇത് കണ്ടോ, അടുത്ത ലൈൻ ഞാൻ ചെയ്തത് ഫസ്റ്റ് നോട്ടിൻ്റെ സെൻറ്ററിൽ നിന്ന് അടുത്ത ലൈൻ, പിന്നെ അടുത്ത നോട്ടിൻ്റെ സെൻറ്ററിൽ നിന്ന് അടുത്തത്. ഓരോ നോട്ട്സിൻ്റെയും സെൻറ്റർ പോയിൻ്റിൽ നിന്ന് ഇങ്ങനെ ഇങ്ങനെ നോട്ട് ചെയ്യുന്നു. കണ്ടോ, ഇങ്ങനെ ചെയ്ത് വരുമ്പോൾ തന്നെ ഒരു ചെറിയൊരു ഫ്ലവറായി, ബുള്ളിയൻ റോസായി. ഇതൊരു സിമ്പിൾ വേ ആണ് കേട്ടോ, നമ്മളിത് വരച്ച് കാണിച്ചു തരുന്നത് കൂടുതൽ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ പുറത്ത് കൂടെ നമ്മൾ വേറെ നോട്ട്സ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി വലിയ ഫ്ലവർ കിട്ടും. ഇതുപോലെ നമുക്ക് നോട്ട് ചെയ്യാം. കണ്ടോ, ഓക്കെ, ഇതുപോലെ വരച്ച് നമുക്ക് നോട്ട്സ് ചെയ്താൽ കുറച്ചുകൂടി വലിയ ഫ്ലവറായി. ഇനി ഇതിലും വലിയ ഫ്ലവർ വേണമെന്നുണ്ടെങ്കിൽ പുറത്ത് കൂടെ വീണ്ടും നോട്ട്സ് ചെയ്യാം. തിക്കായിട്ട് നമുക്ക് ചെയ്ത് നമുക്ക് ഭംഗിയായിട്ടൊരു ഫ്ലവർ ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ലൈൻസാണ് അതിൻ്റെ ബേസ്. പിന്നെ ഇതുപോലെ നമ്മൾ നോട്ട്സ് ചെയ്യണം. ഇനി ഇത് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ചും കൂടി വൃത്തിയായിട്ട് മനസ്സിലാവും കേട്ടോ. ഇത് ചെയ്ത് തുടങ്ങാം നമുക്ക്. അപ്പോൾ ഇതിൻ്റെ ഒരു പിക്ചർ ഞാൻ കാണിക്കാം ജസ്റ്റ് സിമ്പിളായിട്ട്. അതെ, കണ്ടോ, ഓക്കെ, ഇനി നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ. നോട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഓൾറെഡി, വലിച്ചു. ഇനി ആ ലൈൻ്റെ എൻഡിൽ നിന്ന് മുകളിലേക്ക് കുത്തുന്നു, അതിനുശേഷം ട്വിസ്റ്റ് ചെയ്യുന്നു. എത്ര ട്വിസ്റ്റ് വേണമെന്നുള്ളത് ആ ഡിസ്റ്റൻസ് നോക്കിയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. കുറച്ച് ട്വിസ്റ്റ് ചെയ്യുക, എന്നിട്ട് അതിനെ നോക്കുക എത്ര ഡിസ്റ്റൻസ് കവർ ചെയ്യുമോ എന്നുള്ളത് നോക്കിയിട്ട് സൂചി വലിച്ചെടുക്കുക, താഴത്തേക്ക് കുത്തുക. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് നോട്ട് റെഡി. നമ്മൾ ഫസ്റ്റ് വരച്ച ലൈനിൽ നമ്മളൊരു നോട്ട് ചെയ്തു. അടുത്തത് നമ്മൾ അടുത്ത ലൈനിലേക്ക് നോട്ട് ചെയ്യാൻ പോകുന്നു. നമ്മൾ ഫസ്റ്റ് ചെയ്ത പോലെ തന്നെ ട്വിസ്റ്റ് ചെയ്യുന്നു. ഏകദേശം ഒരു 10-12 ട്വിസ്റ്റൊക്കെ വന്നു കഴിയുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ആ നോട്ട് വരും. ഓക്കെ, എന്നിട്ട് ഇതുപോലെ ഒന്ന് വലിച്ച് ടൈറ്റ് ആക്കുക കേട്ടോ, അപ്പോഴാണ് ആ നോട്ട് ഭംഗിയായിട്ട് കിട്ടുള്ളൂ നമുക്ക്. എന്നിട്ട് ഇത് താഴത്തേക്ക് കുത്തി എടുക്കുന്നു. അടുത്ത് ചെയ്യാൻ പോകുന്ന നോട്ടാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അടുത്ത നോട്ട് നമുക്കിതുപോലെ സ്ട്രെയിറ്റ് ആയിട്ടില്ല, കുറച്ച് വളഞ്ഞിട്ടൊരു റാ ഷേപ്പിലാണ് നമുക്ക് ആ നോട്ട് വരുന്നത് അല്ലേ. അത് ചെയ്യാൻ നമ്മൾ എന്താണ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഞാനിപ്പോൾ കാണിച്ചു തരാം. അത് ചെയ്ത് പഠിച്ച് നമുക്ക് ഇങ്ങനെയല്ല വേറെ എന്ത് ടൈപ്പ് ഫ്ലവർ വേണമെങ്കിലും നമുക്ക് ചെയ്യാം. ഓക്കെ, ഇതെ ഞാൻ ഇത് ഇതിൻ്റെ ഈ ഈ ഭാഗത്തുനിന്നൊരു കുത്തു കുത്തി കേട്ടോ സൂചി. എന്നിട്ട് എവിടേക്കാണോ നോട്ട് വേണ്ടത് അവിടേക്ക് കുത്തിയെടുക്കുക. ഓക്കെ, എനിക്ക് ഇത് ഇവിടെയാണ് എനിക്ക് വേണ്ടത്, അപ്പോൾ ഞാനിത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് കുത്തിയെടുത്തു. ഇങ്ങനെ ഒരു റായാണ് എനിക്ക് വേണ്ടത്. ഓക്കെ, അപ്പോൾ ഞാൻ ഇങ്ങനെ എടുത്തു. ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ സൂചി ഇങ്ങനെ കയറ്റി വെച്ചോളാം കേട്ടോ, എന്നാലാണ് നമുക്ക് ട്വിസ്റ്റ് ചെയ്യുമ്പോൾ
പുറത്തേക്ക് പോകാതിരിക്കുകയുള്ളൂ. അതിന് ശേഷം ഞാൻ സാധാരണ പോലെ തന്നെ ഒരു 10 ട്വിസ്റ്റോ എങ്ങാനും ചെയ്തു. എന്നിട്ട് നോക്കുമ്പോൾ ആ ഡിസ്റ്റൻസ് കറക്റ്റായിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഇങ്ങനെ ഈ ഡിസ്റ്റൻസിൽ നമ്മളിത് വലിച്ച് കുത്തി കഴിഞ്ഞാൽ സ്ട്രെയിറ്റ് ആയിട്ടാണ് വരുള്ളൂ. കണ്ടോ, ഈ ഡിസ്റ്റൻസിൽ നോക്കിക്കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് നിൽക്കുന്നുണ്ട്, പക്ഷെ അത് സ്ട്രെയിറ്റ് ആയിട്ട് വരുള്ളൂ. അപ്പം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ട്വിസ്റ്റുകൾ കുറച്ചും കൂടി കൂടുതലിടുക. അപ്പോൾ ആ ട്വിസ്റ്റ് ടൈറ്റാവും വളയും. അതാണ് നമുക്ക് അടുത്ത ട്വിസ്റ്റിന് വേണ്ടത്. കുറച്ചും കൂടി ട്വിസ്റ്റുകൾ എടുക്കുക. എത്രയാണോ നമുക്ക് ആവശ്യമുള്ളത് അതിനെ കവിഞ്ഞ് കുറച്ചും കൂടി ട്വിസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് റാ ഷേപ്പിൽ ഇതുപോലെ ഇങ്ങനെ കിട്ടും. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ട്വിസ്റ്റ് ചെയ്യാം കേട്ടോ. കണ്ടോ, അങ്ങനെ കുറച്ച് ട്വിസ്റ്റിങ് കൂടി ചെയ്തിട്ട് എക്സ്ട്രാ ചെയ്തിട്ട് വലിച്ചെടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. വലിച്ചെടുത്ത് കഴിയുമ്പോൾ നിങ്ങൾക്കത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതെങ്ങനെയാണ് വരിക എന്നുള്ളത് കേട്ടോ. ശ്രദ്ധിച്ചോളൂ. എപ്പോഴും ഇതുപോലെ കട്ട പിടിക്കാതെ നോക്കണം കേട്ടോ. ഇങ്ങനെ വരുമ്പോൾ നമുക്ക് കട്ട പിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. കുറച്ച് ത്രെഡ് കുറച്ച് കുറവെടുത്താലും മതി. കൂടുതൽ ത്രെഡ് വരുമ്പോഴാണ് വരുന്നത്. കണ്ടോ, ആ കേവ് അവിടെ വന്നു. ഒരു റാ ഷേപ്പിൽ ഒരു കേവ് അവിടെ വന്നു. കണ്ടോ, അപ്പോൾ നമുക്ക് അവിടെ ഫില്ലായി. ഇങ്ങനെ ഗ്യാപ്പില്ലാതെ ചെയ്യണം. ഓക്കെ, എന്നിട്ട് നമ്മളിനി കുത്തി താഴത്തേക്ക് എടുത്തു. ഇനി അടുത്തത് ചെയ്യേണ്ടത് എവിടെയാ? ഈ ഒരു ചെയ്തിട്ടുള്ള ഈ ഒരു ട്വിസ്റ്റ് അല്ല, ഈ ഒരു നോട്ടിൻ്റെ സെൻറ്റർ പോയിൻ്റിൽ നിന്ന് ഇങ്ങോട്ടേക്ക്. കണ്ടോ, അപ്പോൾ ഞാൻ എവിടെ കുത്തണം? അതിൻ്റെ സെൻറ്റർ പോയിൻ്റിൽ കുത്തണം. താഴ്ത്തുന്ന ഞാൻ ആ നോട്ടിൻ്റെ സെൻറ്റർ പോയിൻ്റിൽ കുത്തി. സെൻറ്റർ പോയിൻ്റിലോ കുറച്ച് ഇങ്ങോട്ട് താഴത്തേക്ക് ഇറങ്ങിയാലും കുഴപ്പമില്ല, അതൊക്കെ നമ്മുടെ ഇഷ്ടം. വലിച്ചെടുത്തു. അതിനുശേഷം എനിക്ക് എവിടെയാണോ നോട്ട് അവസാനിപ്പിക്കേണ്ടത് അവിടെ ഞാൻ കുത്തുന്നു. എനിക്ക് നോട്ട് ഇവിടെ അവസാനിപ്പിക്കണം. അപ്പം ഞാൻ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് കുത്തുന്നു. ഇനി നമുക്ക് ട്വിസ്റ്റ് ചെയ്യാം. നമ്മുടെ നോട്ട് ട്വിസ്റ്റ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റത്തെ ഫ്ലവർ പെറ്റൽ നമ്മൾ ചെയ്തിട്ടുള്ള ഈ കേവ് പോലെ കിടക്കുന്ന പെറ്റൽ ആണത്. ഓക്കെ, ഫസ്റ്റ് ഒരു മൂന്നാമത് നമ്മൾ ചെയ്ത നോട്ടാണ് ഒരു പെറ്റൽ. ഇനി അടുത്ത പെറ്റൽ ചെയ്യുമ്പോൾ നമ്മൾ അതുപോലെ തന്നെ ഇച്ചിരി ട്വിസ്റ്റ് കൂടുതലെടുത്ത് കേവ് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ട്വിസ്റ്റ് കൂടുതലെടുക്കുന്നത്. ശ്രദ്ധിക്കുക, അത് അതുപോലെ തന്നെ നമ്മൾ വലിച്ചെടുത്ത് കേവ് വരുത്തുക. അടുത്ത പെറ്റൽ, പെറ്റലെന്ന് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞതാണ് കേട്ടോ. നമ്മൾ ഫസ്റ്റ് രണ്ടെണ്ണം ചെയ്തത് ബേസാണ്, വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കുന്നു. ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഓരോ പെറ്റൽസ് ആണെന്ന് വിചാരിക്കുക നിങ്ങൾ. അപ്പോൾ അടുത്ത പെറ്റൽ ഞാനിവിടെ കുത്തിയിറക്കി. ഇനി അടുത്തത് ചെയ്യാൻ പോകുന്നത് എവിടെയായിരിക്കും? നമ്മളുടെ ഇപ്പോൾ രണ്ടാമത് ചെയ്ത പെറ്റലിൻ്റെ സെൻട്രൽ പോയിൻ്റിൽ നിന്നാണ്. എവിടെ അവസാനിപ്പിക്കണം എന്ന് നമുക്ക് ആലോചിക്കാം, തീരുമാനിക്കാം. അതായത് അഞ്ച് പെറ്റൽ വേണമെങ്കിൽ അഞ്ച് പെറ്റൽ മതി, ആറ് പെറ്റൽസ് വേണമെങ്കിൽ അതുപോലെ അഡ്ജസ്റ്റ് ചെയ്ത് ചെറിയ ചെറിയ നോട്ട്സ് ഉണ്ടാക്കുക. അങ്ങനെ ഇത് നമ്മളൊരു 10-20 പ്രാവശ്യമൊക്കെ ഒരു ഫ്ലവർ ഒരു റോസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ എക്സ്പേർട്ട് ആവും ഇതിൽ. പിന്നെ നമുക്ക് ബുദ്ധിമുട്ടില്ല ചെയ്യാൻ. ഞാൻ ട്വിസ്റ്റ് ചെയ്ത് വീണ്ടും വലിച്ചെടുത്ത് കുത്തുന്നു. അപ്പോൾ മൂന്ന് പെറ്റൽസ് നമ്മുടേതേ ഇപ്പോൾ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു കേട്ടോ. ഇതുപോലെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഇച്ചിരി ടൈം എടുക്കും, എന്നാലും നമുക്ക് കിട്ടും. നല്ല ഭംഗിയായിട്ടൊരു ഫ്ലവർ നമുക്ക് കിട്ടും. കണ്ടോ, മൂന്നാമത്തെ പെറ്റൽ ഇപ്പോൾ തന്നെ ഒരു ഫ്ലവറിൻ്റെ ഒരു ഏകദേശം ഷേപ്പ് വന്നുകൊണ്ടിരിക്കുകയാണ് അതിൽ. ഇതുപോലെ തന്നെ ഫിനിഷ് ചെയ്യാൻ പോവുകയാണ്. ഞാനൊരു മൂന്ന് പെറ്റലും കൂടി ചിലപ്പോൾ ചെയ്യേണ്ടി വരും. ഓക്കെ, ഞാനിപ്പോൾ ഫിനിഷ് ചെയ്യും. ഓക്കെ, ഇതേ എൻ്റെ ഫ്ലവർ റെഡിയായി കേട്ടോ. എൻ്റെ ബുള്ളിയൻ റോസ് റെഡിയായി. ഇതൊരു എളുപ്പ വഴിയാണ്, എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ബുള്ളിയൻ റോസ്. കണ്ടോ, ഇതുപോലെ നമ്മൾ ഫിനിഷ് ചെയ്യുന്നു. കണ്ടോ, നിങ്ങൾക്ക് ഈ ഒരു റോസ് നിങ്ങൾക്ക് വേണമെങ്കിൽ സെൻറ്ററിലെ രണ്ട് പെറ്റൽ ബേസ് നിങ്ങൾക്ക് വേറെ കളർ വെച്ച് ചെയ്യണമെങ്കിൽ ചെയ്യാം, ഡബിൾ കളറായിട്ട് ചെയ്യാം. ഇനി ചിലർ ഈ സെൻറ്റർ പോയിൻ്റിലൊരു ഫ്രഞ്ച് നോട്ടും കൂടി കൊടുക്കും. അത് നമുക്ക് ആ രണ്ട് പെറ്റലിങ്ങനെ വിരിഞ്ഞ് നിൽക്കാൻ വേണ്ടിയിട്ടാണ്, അത് വേണമെന്നില്ല. ഇതാണ് ശരിക്കും ബുള്ളിയൻ റോസ് എന്ന് പറയുന്നത്. ഞാൻ ജസ്റ്റ് ഒരു ചെറിയൊരു നോട്ട് കൊടുക്കുന്നുണ്ട് സെൻറ്ററിൽ. ഈ നോട്ട് നിങ്ങൾക്ക് വേറൊരു കളർ വേണമെങ്കിൽ കൊടുക്കാം. സെൻറ്റർ പോയിൻ്റിൽ കൊടുക്കുന്ന നോട്ട് വേറെ ഏത് കളേഴ്സ് വേണമെങ്കിലും വെച്ച് നിങ്ങൾക്ക് കൊടുക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം, നമ്മുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് നമുക്കത് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നോട്ട് റെഡിയായി. ഇപ്പോൾ ചെറിയൊരു ഫ്ലവർ നമുക്ക് കിട്ടി. ഇതാണ് നമ്മുടെ ബുള്ളിയൻ റോസ് എന്ന് പറയുന്നത്. ഇത്രയും സിമ്പിളാണിത്. നോട്ട് പഠിച്ചു കഴിഞ്ഞാൽ ആർക്കും ചെയ്യാം ഇത്.
അത് ഞാൻ രണ്ട് വീഡിയോ ആയിട്ട് കാണിക്കാൻ കാരണം തന്നെ അതാണ് കേട്ടോ. നോട്ട് പഠിക്കണം ആദ്യ വീഡിയോയിൽ, അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് റോസ് പഠിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ഞാനിനിയൊരു ഫ്ലവർ ഡിസൈൻ ആക്കിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. എൻ്റെ ഫ്ലവർ ഡിസൈൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ചെറുതായിട്ട് ഞാൻ ലീഫൊക്കെ ചെയ്ത്, ഈ ലീഫ് വളരെ സിമ്പിളാണ് കേട്ടോ, ഞാൻ എന്തായാലും ഇനിയുള്ള ക്ലാസ്സുകളിൽ ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ഞാനിതേ ഒരു യെല്ലോ കളറും കൂടി യൂസ് ചെയ്ത് ചെറിയൊരു ഇത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടവർ, ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.